ടു മൈ ചാനൽ. ലാസ്റ്റ് 10 നവംബർ ഉണ്ടേനെ, അപ്പൊ ഇന്ന് 21st നവംബർ ആണ്. ഞാനിങ്ങനെ ഒന്ന് ഗെട്ടപ്പിൽ വന്ന് ചെയ്യൂലെന്ന് അറിയാലോ നോമ്പ് തുറക്കാനുള്ളത്. റെഡി ആയിട്ടുള്ളത് കാണുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റും പുറത്ത് പോയിട്ടാണ് വന്നത്. അപ്പൊ പുറത്ത് ബേബി കൊണ്ടുപോകുമ്പോ ഞാൻ വിചാരിച്ചു ഇന്ന് പുറത്തായിരിക്കും നോമ്പ് തുറ. പക്ഷെ നമ്മ വേറെ കാര്യത്തിനാ പോയത് ആക്ച്വലി. അതെന്താ ഞാൻ പറയാനുള്ള സർപ്രൈസ് ഫോർ യു ഗൈസ്. അപ്പൊ കുറച്ച് ദിവസമായിട്ടുള്ളത് എന്നാന്ന് മനസ്സിലാവും നിങ്ങക്ക്. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയാ പോയി വന്ന് നമ്മൾ. എന്നിട്ട് ഇപ്പൊ ഒരു 4 മണിയാകുമ്പോ എത്തി നമ്മൾ. പക്ഷെ കുറച്ച് ഇരുന്ന് എപ്പോ ഫുഡൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു ഉച്ചത്ത്, അതൊക്കെ കൊടുത്ത്. ആൻഡ് ഡാഡ ജയിക്കുന്ന ഒരു സർപ്രൈസ്. എനിക്കാണ് സർപ്രൈസ് ആയത്. അത് ഏപ്രിലെ സഹകരണം കൂടെ കിട്ടില്ല സർപ്രൈസ് കൊടുത്ത്. ചിക്കൻ സമോസ. ഓ ചിക്കൻ സമോസ. ചിക്കൻ സമോസ ഇല്ലാതെ എനിക്ക് ഒരു സമാധാനം ഇല്ല. അതിനുവേണ്ടിയുള്ള സ്പ്രിംഗ് റോൾ. സ്പ്രിംഗ് റോൾ ചിക്കൻ റോൾ. അതിനുള്ള ചിക്കനാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. ഇത് ഇതെന്താണ് വിശേഷം പറയും പറയും പറയും. ഇഞ്ചി ഇടണോന്നുണ്ടാവും ചില റെസിപ്പിനൊക്കെ. ഇഞ്ചി മസ്റ്റ് ആണ് സോനി ഇടൂല. എന്താ ഇടാന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടല്ല ആ റെസിപ്പി തന്നെ മാറും. ജിഞ്ചകാളി പേസ്റ്റ് ഇടുവായിരുന്നു. അത് തടിക്കണ ഇഷ്ടല്ല. വെള്ളൊക്കെ വെച്ചു പിന്നെ റൂ ഓഫ് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സുമി കട്ട് ആയി വെച്ചിട്ടുണ്ട്. യെസ് എന്താണ് പിള്ളേർ കൊടുത്ത സർപ്രൈസ് എന്നുള്ള. അടിപൊളി അല്ലേ ബ്രോ. ഞങ്ങള് വെള്ളം നിറച്ചിട്ടില്ല തൽക്കാലം പിള്ളേരെ. ആ ഇങ്ങനെ എടുത്താന്ന് വിചാരിച്ചു. കാരണം ഇനി ഇത് കുറച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം നിറക്കാം. ഓ യൂട്യൂബ് ചാനലിൽ പണിയിട്ടു. പിന്നെ വേറെ പ്രശ്നമുണ്ട്, വലിയ ആൾക്കാർ കൂടേണ്ടി കുഴപ്പമില്ല. സിംഗിൾ ഷോട്ട് കാണിക്കാണ്ടിരുന്നോളൂ. സിംഗിൾ സിംഗിൾ ഷോട്ട് കാണിച്ചാൽ അല്ല, സിംഗിൾ ഷോട്ട് കാണിച്ചാലേ പ്രശ്നം. ആ കൂടെ വലിയ ആൾക്കാരുണ്ടെങ്കിൽ പ്രശ്നമില്ല. ആ സ്വിമ്മിംഗ് പൂള് കണ്ടുപിടിക്കുന്ന ഡാൻസ് ഇനി ഇരുള്ളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു വീടാണെന്ന് പ്രശ്നമില്ല.
ഒന്നും പറ്റില്ല പിള്ളേര്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ സുഖമാണ്, കാരണം എന്താ പറയുക, പിള്ളേരെ അതിന്റെ ഉള്ളിൽ ഇരുത്തിട്ട് നിങ്ങൾക്ക് പോയി പണിയൊക്കെ എടുക്കാം. വെള്ളം നിറക്കാണ്ടിരുന്നാ മാത്രം മതി. അതെ, അതായത് വെള്ളം ഉള്ള ടൈമില് ഒറ്റക്കിരുത്തി പോകരുത്, ഭയങ്കര ഡേഞ്ചർ ആണ്. വെള്ളം നിറക്കാണ്ട് ഇതേപോലെയൊക്കെ ഒറ്റക്കിരുത്തി ടോയ്സ് ഒക്കെ ഉള്ളിലിട്ട്. അവര് ഇപ്പൊ ഇറങ്ങാ മക്കള്, ഓക്കെ കണ്ടിന്യൂ കണ്ടിന്യൂ. ഗൈസ്, അങ്ങനെ കറിവെക്കാൻ പോയി ഞാൻ, സമോസ ഒക്കെ ചെയ്ത് കഴിഞ്ഞു, കറിവെക്കാൻ പോയി ഞാൻ ഒന്ന് ഇരുന്നിട്ട് പോവാന്ന് വെച്ച് ആഗ്രഹം സഹിച്ചാണ് ഗൈസ്. നല്ല റെസ്റ്റോറന്റ് ഉണ്ടോ? എനിക്കൊന്നും ഒന്നില്ല, ഇനി വെള്ളം കൂടാകുമ്പോ എപ്പോഴും ഞാൻ വന്നിരുന്നിട്ട് ഭയങ്കര സന്തോഷായി. പിന്നെ അങ്ങനെ പറയാലോ, അതുകൊണ്ടാണ്. അല്ലെ അബു, എവിടെ മുഖത്ത് രണ്ട് സ്ക്രാച്ച് ഇല്ലേ ഇങ്ങനെ? അതൊന്നോ ഇന്നാ കണ്ട. പിന്നെ ഇവ പറയണ്ടല്ലോ ഗൈസ്, ഡെയിലി ആക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ ശീലേ. അവനില്ലേ ഗൈസ് ഉറക്കം വന്നിട്ട് പോയ, ഞാനിപ്പോ ഉറക്കാൻ പോയാണ്. എന്നിട്ട് അവൻ ഇതിൽ ഇരുന്ന് കളിക്കണോന്ന്. ബേബി എല്ലാരും ഈ വാച്ച് എവിടെ എന്നാന്ന് എനിക്ക് ഇൻബോക്സ് ചെയ്യണ്ട്. ഇന്നലെ സോൺ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ. എന്താ കട എന്നാണ് ഗൈസ്? ഓക്കെ, അതാണ് ആൻസർ. ബേബി പറഞ്ഞത് ഗൈസ്. അപ്പൊ സമോസ റെഡി ആണ്. അപ്പൊ അടുത്ത് നമ്മളെ സുമിയുടെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ലാസ്റ്റ് ടൈം വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കാണിച്ചില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അച്ഛനും ഒരു പച്ചക്കറി നമുക്ക് വെക്കാം. സുമി പറയൂ, സുമി എന്താ ഞാൻ പറയൂ, പ്ലീസ് പറയൂ എങ്ങനെ ഉണ്ടാക്കിയത്. കഴിഞ്ഞ ഉണ്ടാക്കിയല്ലേ? അപ്പൊ ഞാൻ പഠിച്ച എന്താ പഠിച്ച ടൊമാറ്റോ. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി, എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതാണ് എന്റെ മുഖത്ത് ഷീവ് ഒന്ന് ഹാപ്പി ആയിട്ട് നീ പറഞ്ഞപ്പോഴായിരിക്കും ആളുടെ ലൈൻ പോലെ ഞാൻ എല്ലാരും ന്യൂസ് ആയിരിക്കും. ഇനി പുതിയത് എന്റെ പോലെ ഇനി അടുത്ത ന്യൂസ് വരും. എന്താ അവസ്ഥ? പതിവില്ലാതെ ഭയങ്കര ഹാപ്പിയാണ്, പറയാതിരിക്കാൻ വയ്യ എന്ന് മഷൂറ പറഞ്ഞു. ആരാധകരുടെ ചോദ്യം ഡ്രസ്, ലൂസ് ടീഷർട്ട് ഇട്ട് ഷോൾ. നിങ്ങള് പറഞ്ഞ് നിങ്ങള് കണ്ടന്റ് ഒക്കെ പറഞ്ഞു കൊടുത്ത് ആവശ്യമില്ലാണ്ട് അവരെ കൊണ്ട് കണ്ടന്റ് പിന്നെ കൊടവയറ് കണ്ടിട്ട് പ്രഗ്നന്റ് ആന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ദുഷ്ടന്മാര്. മഷൂർ ഇങ്ങനെ നടക്കണം. എന്റെ പറയാൻ പറ്റില്ല, എന്റെ ഹാപ്പി ചെലപ്പോ ചെറുതിലാവാ, ചെലപ്പോ വലുതിലാവാം. കോമഡി അങ്ങനെ തന്നെയാണ്ട്ടാ എല്ലാവരും. അപ്പൊ ആ ഹാപ്പിനെസ്ല് സുമി ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി വെച്ചിട്ടുണ്ട്, ഇറ്റ് ലുക്സ് സ്പൈസി ആൻഡ് യമ്മി. ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ സമോസ റെഡിയാണ്. സമോസ ഇല്ലാതെ എനിക്ക് നോമ്പ് തിരക്കാൻ ഒരു സങ്കടം പോലെ. അപ്പൊ ബീഫ് ബെമ്പോണ് വന്നിട്ട് ഇന്ന് 3-4 ദിവസമായി കഴിച്ച് നമ്മൾ ചിക്കൻ കറി കഴിച്ച് കഴിച്ച് പഴുത്ത്. നാളെ മുതൽ ഇന്ന് 9 ദിവസത്തേക്ക് ചിക്കൻ കറി ഇല്ല കേട്ടാ. സിമ്പിളല്ലേ, സവാള, പച്ചമുളക്, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം.
മതിയോ? Yes. When? പുതിയ ബ്രേസ്ലെറ്റ്. പുതിയൊരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു ഞാനും സോനും ഗിഫ്റ്റ് ചെയ്തത്. പ്ലാറ്റിനം നേരെ മലബാർ ഗോൾഡിൽ പോയി. നേരെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടിട്ട് അങ്ങോട്ട് എന്റെ ഭാര്യ ഭാര്യ വാങ്ങിച്ചു തന്നത് വലക്കടാ മൂട് അല്ല ക്രെഡിറ്റ് ചുമ്മാ ഇതിലാതല്ലേ. ഇത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ട് കിടന്ന പ്ലാറ്റിനത്തിന്റെ ചെയിൻ ഓർമ്മ എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രഷ് ആയിട്ട് ജിഞ്ചർ ഗാർലിക് ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമല്ലാത്തോണ്ട് ഞാൻ ടേസ്റ്റ് ഇച്ചിരി ഇടും നിങ്ങക്ക് വേണ്ടി. അയ്യോ സുമി ഇന്നും എടുത്ത് വെച്ചിട്ടുണ്ട് സോയ സോസ്. അതല്ലേ സോയ സോസ് അതെ കൊടുക്കണ്ട. ഇപ്പൊ പിലി ഇത്രയാക്കി കൊടുത്താൽ മതി. അപ്പൊ അത്ര വെച്ചോ. എനിക്കും സുമിക്ക് ടെൻഷൻ ആയിട്ട് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ പിന്നെ ഒരു മഞ്ഞ ഇഷ്ടമല്ല. അപ്പൊ ഒന്നും അവളെ ഇഷ്ടമല്ല. അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പ്രാന്താക്കാൻ നോക്കിയാൽ തീർന്ന് കഥ. എല്ലാവർക്കും വേണ്ടി ഇച്ചിരി ലോക ശോകം ലോകം ബാഗ് ഞാൻ അന്ന് കഴിച്ചില്ലായിരുന്നു. ഞാൻ എന്റെ പിറ്റോസ് ഇവിടെ നിക്കണാണ്ടപ്പോഴത്തേക്കിനെ പതുക്കെ അവിടെ നിന്ന് കഴിച്ചു നോക്കി നോമ്പൊറക്കണ ടൈമില്. അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ലോകശോകമൊന്നല്ല, ആള് ഒന്ന് കിട്ടാ മതി അങ്ങോട്ട് പറപ്പിക്കും. ലോകശോകമൊന്നല്ല, എനിക്കിഷ്ടല്ല. സുനു ഞാൻ സുനു സീക്രട്ട് പറഞ്ഞു അത്ര ഞാൻ സുനു തമ്മിലുള്ള സീക്രട്ടുകളാണ് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇത് ഒരു മണിക്കൂറായാലും ഇടാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞില്ലേ? അത് എങ്ങനെ കിട്ടണെങ്കിൽ എല്ലാം ഒന്നിച്ച് തന്നെയല്ലേ അതിന്റെ തോന്നത്. കൊറച്ചുപ്പിടുക കണ്ടില്ല ഇങ്ങനത്തെ സ്വഭാവം എനിക്ക് ഇഷ്ടം. ഞാനീ കവറിന്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചിട്ട് പുലിക്കിട്ടാ ഒഴിക്കും. ആ അങ്ങനെ വേണോ? നമ്മൾക്ക് അങ്ങനെയാണ് ജീവിച്ചു വളർന്നത്. ഞാൻ അങ്ങനെയല്ല ജീവിച്ചു വളർന്നത്, പക്ഷേ ബേബി പഠിപ്പിച്ചു. നല്ല ഭക്ഷണങ്ങൾ പഠിപ്പിച്ചു. അല്ലേ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയുള്ള വിന്നേഴ്സിന് വേണ്ടിയുള്ള കുറച്ച് ഗിഫ്റ്റുകൾ ബാക്ക് ചെയ്യാനുണ്ട്. എടുക്കാനല്ല ബാക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ സുനും പോയിട്ട് ആ പണി നോക്കട്ടെ എന്ന് പറഞ്ഞ കാരണം കൊറിയറിന്റെ ആൾക്കാർ ഇപ്പൊ തന്നെ Where is my soya sauce? പടച്ചവനെ കഥത്താൻ പോകുന്നു.
ഫ്രൈഡ് റൈസിൽ ഒരു അര ലിറ്റർ ഒഴിച്ചിട്ടുണ്ട്. മതി 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 പുള്ളിക്കോട്ടെ. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ജ്യൂസി ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയില്ലേ, അങ്ങനെ മിക്സിയിൽ ഇട്ടിരിക്കോ. അല്ല ജ്യൂസി ആണെന്നുണ്ടെങ്കിൽ അല്ല മയോണൈസ് തന്തൂരി മയോ അല്ലെങ്കിൽ സോസ് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഇതിൽ തന്നെ ആഡ് ചെയ്യാം. അങ്ങനെയുള്ള ഇതുപോലത്തെ പ്ലെയിൻ വേണം എനിക്ക്. ഇതാണ് ഫില്ലിംഗ്. ഇനി ഉണ്ടാക്കാൻ പോണത് ഇതിന്റെ റോളാണ് ഉണ്ടാക്കണം. അത് ഞാൻ പറഞ്ഞേക്കാം, പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. മൈദ മൈദ എങ്ങനെ മൈദ കലക്ക് ദോശ ഉണ്ടാക്കൂല. മൈദയിൽ ഒരു മുട്ട ഇട്ടിട്ട് മിക്സിയില അല്ലെങ്കിൽ നിങ്ങൾ കൈ വിസ്കറി അടിച്ച ഒന്നും ചെയ്യൂല. വേണമെങ്കിൽ ഇച്ചിരി പാല് വേണമെങ്കിൽ ആ ഒരു സോഫ്റ്റ്നെസ് വേണ്ടി കഴിക്കാം, അത്രേ ഉള്ളൂ. ആ ബാറ്റർ പരത്തിയിട്ട് റോൾ ചെയ്ത് മുട്ടയില് നോക്കി സെറ്റ് ആയിട്ടാണല്ലോ. ഓക്കെ അല്ലേ, അപ്പൊ ഞാൻ പോയിട്ട് നമ്മുടെ വിന്നേഴ്സിന് വേണ്ടിയുള്ള ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് കൊറിയർ ടീം പോരും. ഓക്കെ സുനിമ നിങ്ങൾക്കുള്ള വിന്നേഴ്സിനുള്ള ഗിഫ്റ്റുകളാണ്. ഓക്കെ അപ്പൊ ഇത് ഇന്ന് കൊറിയർ ഇടാനുള്ള ടൈമായി, എന്റെ ആളിപ്പോ തന്നെ എത്തും. അപ്പൊ ഞാൻ നേരെ അവർക്കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കട്ടെ. അൽഹംദുലില്ല.
അങ്ങനെ 21st നോമ്പ് വളരെ സിമ്പിൾ ആണ്, ബട്ട് വളരെ ഹാപ്പിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹാപ്പി ആണെന്ന്, ഹാപ്പി ആയിട്ടാണ് തുറക്കണം. ഓൾറെഡി നോമ്പൊക്കെ തുറന്ന് ഈ കടി സോണിയുടെ റോൾ ഇഷാന് റെഡിയാണെന്ന് തോന്നുന്നു. ഞാൻ ഉള്ളതൊക്കെ എടുത്തോണ്ട് മതി. സോണു അത് രണ്ടെണ്ണം പൊരിക്കാതെ ഞാൻ വരൂല. സോണ അവിടെ തന്നെ നോമ്പൊക്കെ തുറന്ന് അത് പൊരിക്കാതെ ടേബിളിൽ വെക്കാതെ വരൂല എന്ന് നിർബന്ധം വെച്ച് അവിടെ ഇരിപ്പുണ്ട് സോണു. എടുത്ത് പുറത്തോട്ടിട്ട് ബേബി കഴിക്കും. ആ രണ്ടെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നത് അടപ്പിന്റെ ഉള്ളിലായിരുന്നു, അത് കൊടുത്തിട്ടില്ലേ. എനിക്കാരോ ഇങ്ങനെ ചീയിട്ടിട്ട് ഡോളിനൊക്കെ വിടൂലേ, ചീയിട്ടിട്ട് ഓടാൻ വിടൂലേ, അങ്ങനെയായിരുന്നു. ഫൈവ് ജി സ്പീഡിലായിരുന്നു ഫുള്ള്. ഇവര് പൊടിക്കണുണ്ടായോ ആ ഗ്യാപ്പിൽ പോയി അച്ഛ തൊട്ടി എവിടെ ഡ്രസ്സൊക്കെ അളക്കാനുണ്ടായിരുന്നു. എനിക്ക് തന്നെ റിലേ പോയ പോലെ എങ്ങനെ കഴിഞ്ഞു ഇത്ര പെട്ടെന്ന് തരില്ലോ. നമ്മൾ ടൈം ഇല്ലാതെ ആകുമ്പോൾ യു ഹാവ് ടു മാനേജ് എവറിതിങ് റൈറ്റ്. അപ്പോൾ ടൈമും ഇല്ലാതെ ആകുമ്പോൾ എങ്ങനെ പോകണമെന്ന് നമ്മൾ. അപ്പോൾ തന്നെ എൻ്റെ ബേബി എണീറ്റു, നോമ്പ് തുറക്കാൻ ബേബി എണീറ്റു, ഹാഫ് ആൻ അവർ പറഞ്ഞു മനസ്സിലായി ബാങ്ക് നല്ലതല്ല മകരട്ടോ അല്ലേ. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് എല്ലാരും ഒരു പണിയിലാണ്. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഞാൻ, എന്നൊരൈറ്റം ഒരിക്കണം കാണിച്ചിട്ടില്ല, എന്താണ് പറയണം? ഐറ്റം ഒരിക്കണം കാണിച്ചിട്ടില്ല, ഇന്നൊരു ഐറ്റം നമ്മള് പൊരിച്ചിട്ടില്ല, എന്താണെന്ന് പറയണം? ഞാൻ വിചാരിച്ചു മറ്റേ ബലൂന്റെ കാറ്റയച്ചു വിട്ടു പോലെ. അതെ അതെ, അതിന്റെ ഉള്ളില് ഞാൻ വെള്ളം നിറച്ച് കളിക്കും മിക്കവാറും പിള്ളേര്. വെള്ളം വെള്ളല്ലേ, വെള്ളം ചെയ്യണമെന്നല്ല, വെള്ളം നിറച്ച് തന്നെ ഒന്ന് ഓക്കെ. സുലും എബ്രു അവിടെ തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ അങ്ങോട്ട് പോയില്ല, നേരത്തെ പോയപ്പോ അവൾക്ക് അറിഞ്ഞു, എന്നെ കണ്ട പിന്നെ കറിയും. അതുകൊണ്ട് സുലു പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടാവും. അപ്പൊ പേടിയാണ്, ഫുള്ള് പേടി, ശോകം. ഞാൻ താടി മുടിയൊക്കെ വളർത്തിട്ട് ഒരു കോല തന്നെ. ഞാൻ പിന്നെ ആ പെരുന്നാളിന്റെ ഒരു രണ്ടു ദിവസം മുമ്പ് ഫുള്ള് ഷേപ്പ് ചെയ്യാന്ന് വിചാരിച്ച അതുവരെ. റമദാൻ മാസം ഇങ്ങനെ താടി മുടി വളർത്തി ഇങ്ങനെ ഇങ്ങനെ രസം. ഓക്കെ അപ്പൊ എന്റെ പേര് ഇന്ന് ഒരൈറ്റം പൊടിച്ചത് കാണിച്ചു, പൊടിച്ചത് കാണിച്ചിട്ടില്ല എന്നാണ് പറയണം. ആൻസേഴ്സ് പ്ലീസ് കമന്റ് ചെയ്യൂ. വിന്നേഴ്സ് മെയിൽ ചെയ്യൂ. മെയിൽ ചെയ്യുമ്പോൾ വീണ്ടും പറയണു, പലരും മെയിൽ ചെയ്യണത് ഒന്നില്ലെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിൻകോഡ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ പേരുണ്ടാവില്ല. ഇതെല്ലാം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണിക്കുന്ന സ്ക്രീൻഷോട്ട് ഉണ്ടാവില്ല, അതുകൊണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈലിന്റെ സ്ക്രീൻഷോട്ട് അതും ഉണ്ടാവില്ല. പഠിച്ചോടുത്തിട്ട് എല്ലാവരും ഒരൊറ്റ മെയിലിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് അയച്ചോട്ട്. ഈ രണ്ടു മൂന്ന് മെയിലൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോകും. പിന്നെ ഈ അറ്റവും വാല്യൂല്ലാണ്ടൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്യില്ല, നമ്മളത് ക്യാൻസൽ ചെയ്ത് കളയും. അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാം ഒരൊറ്റ മെയിൽ പ്രോപ്പർ ആയിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അയക്കുക. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പൊ നെക്സ്റ്റ് ഇടുക. ബൈ 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 ബൈ.